വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിക്കുന്നത് നല്ല രസമാണല്ലേ. അരിമുറുക്കും പപ്പടവടയും കഴിച്ചിരുന്ന നമ്മുടെ കൈകളിലേക്ക് പല നിറങ്ങളിലുള്ള പാക്കറ്റുകളിൽ കപ്പയും ഉരുളക്കിഴങ്ങുമെല്ലാം എണ്ണയിൽ പൊരിച്ചിങ്ങെത്തി. ആ കൂട്ടത്തിൽ നിങ്ങൾ ചീറ്റോസും കുർക്കുറയും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാവുമല്ലേ. എന്നാൽ അവയുടെ ആകൃതി എന്താണ്? ചീറ്റോസിനും കുർക്കുറയ്ക്കും എന്ത് ഷേപ്പല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല വസ്തുക്കളുമായും ഇവയുടെ രൂപത്തിന് സാദൃശ്യം തോന്നാം. അങ്ങനെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും? 2 മിനിറ്റെല്ലാം അതിൻ്റെ ഷേപ്പ് നോക്കിയിരിക്കും. എന്നിട്ട് ആഹാ, എന്ത് രുചി എന്ന് പറഞ്ഞ് അകത്താക്കും. അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യുഗത്തിലായതിനാൽ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റോറിയിടും. എന്നാൽ കാലിഫോർണിയയിലെ ബർബാങ് എന്ന സ്ഥലത്തെ മനുഷ്യൻ ചെയ്തത് ഇതൊന്നുമല്ല. തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ചീറ്റോസ് അദ്ദേഹം വിറ്റത് $100,000. അതായത് ഏകദേശം 78 ലക്ഷം ഇന്ത്യൻ രൂപയോളം. എന്തൊരു തള്ള് എന്ന് പറയാൻ വരട്ടെ. ജോലിക്കിടെ ബോറടിച്ച ഈ മനുഷ്യൻ വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് ചീറ്റോസ് വാങ്ങി വന്നു. ആള് നല്ല ബോറടിയിലായതിനാൽ ഓരോ ചീറ്റോസും അതിൻ്റെ ഭംഗിയും ആകൃതിയും ഒക്കെ ആസ്വദിച്ച് പതുക്കെയാണ് കഴിച്ചത്. അങ്ങനെ ചീറ്റോസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു പീസിന് ഗൊറില്ലയുടെ ആകൃതിയുള്ളതായി തോന്നി. ഏത്? ആഫ്രിക്കൻ കാടുകളിൽ കണ്ടുവരുന്ന ആ ഗൊറില്ല തന്നെ. ചീറ്റോയ്ക്ക് ഗൊറില്ലയുടെ രൂപവുമായി സാദൃശ്യം തോന്നിയ അദ്ദേഹം എന്ത് ചെയ്തെന്നല്ലേ? ഒരു തമാശയ്ക്ക് ഈബൈ എന്ന ഷോപ്പിംഗ് സൈറ്റിലിട്ടു. ഗൊറില്ല ഷേപ്പ്ഡ് ചീറ്റോസ് എ റയർ പീസ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു ആ പോസ്റ്റ്. ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഒരുപാട് പേർക്ക് ആ ചീറ്റോസ് ഒന്ന് സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നായി. അങ്ങനെ ഈ ചീറ്റോയ്ക്ക് വേണ്ടി ലേലം ആരംഭിച്ചു. ലേലത്തിനൊടുവിൽ $100,000 ചീറ്റോസ് ഒരാൾ സ്വന്തമാക്കി. അങ്ങനെ നിസാരമായി കരുതിയ ഒരു ചീറ്റോസ് പീസിലൂടെ അദ്ദേഹം ലക്ഷപ്രഭുവായി. ഈ കഥ കേട്ടിട്ട് ഉടനെ ഒരു ചീറ്റോ പീസ് എടുത്ത് ലേലത്തിൽ വയ്ക്കാൻ നോക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ലക്ഷങ്ങൾ കിട്ടണമെന്ന് വാശി പിടിക്കരുതെന്ന് മാത്രം. webdesk.janandv.com